ഹായ്, ഹലോ, നമസ്കാരം. അനുവാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് വന്നതെന്ന് വെച്ചാൽ, എന്താ പറയുക, ഇപ്പോൾ ഈ ഇടയ്ക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ ഒരുപാട് ഈ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇങ്ങനെ കുറേ ഫേക്ക് ന്യൂസ് വരുന്നുണ്ട്. അനു എവിടെയല്ലേ പോവാം? അനു, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ കാണിക്കാം. ഒരു മിനിറ്റ്. നയം വെളിപ്പെടുത്തി താരം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഇത് മൈൻഡ് ചെയ്യാറില്ല. ഇതേ കണ്ടോ, ഇതേ ഇങ്ങനെ 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 ഇതാണ് ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഞാൻ ഇതിന് മുന്നേ ഒരു 1 ഇയറായി കാണും, ഇതിന് മുന്നേയും ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഞാനിത് മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ കാരണം അവിടെ എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇറങ്ങുമ്പോൾ ഞാനത് മൈൻഡ് ചെയ്യില്ല. കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പം എത്ര നാളെ അവർക്കറിയാലോ. ഇപ്പം ഈ കല്യാണം കഴിഞ്ഞാലില്ലെങ്കിലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കല്യാണം ആയി എന്ന് പറയുന്നത് ഓക്കെ, ഒരു പെൺകുട്ടിക്ക് കല്യാണമായി അല്ലെങ്കിൽ പ്രണയ കോളുന്നു, ഓക്കെ, നല്ലൊരു കാര്യം തന്നെയാണ്. മോശമായിട്ട് തന്നെ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ഉള്ള കാര്യം മാത്രമേ പറയാവൂ. എന്താ പറയുക, അത് പറയുമ്പോൾ ഒന്നെങ്കിൽ എൻ്റെ ഫോട്ടോ മാത്രമായിട്ട് ഇട്ടിട്ട് പറയുക, പോസ്റ്റ് ചെയ്തിട്ട് പറയുക അനുവിന് കല്യാണമായെന്ന്. ഇതങ്ങനെയല്ല. ഇതിപ്പോൾ എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ആരും ആയിക്കോട്ടെ, എൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തൊരു പയ്യനുമായിട്ടുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഭാവി നശിക്കുമോ ഇല്ലെന്ന് ഞാൻ നോക്കുന്നില്ല. കാരണം എനിക്കറിയാം എന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, കല്യാണമായെങ്കിൽ ഞാൻ എല്ലാവരും അറിയിക്കും, എപ്പോഴായാലും ഞാൻ അറിയിക്കും. പക്ഷെ ഞാൻ കാരണം ഒരാളുടെ ലൈഫ് ചീത്തയാവുന്നത് അത് നീ കണ്ടു നിൽക്കാൻ പറ്റില്ല. ഇപ്പം ആ പുള്ളിക്ക് ഒരുപാട് പ്രശ്നം വന്നുകൊണ്ടിരിക്കുക. പുള്ളിക്ക് ഓൾറെഡി ഒരാൾ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അവൻ്റെ റിലേറ്റീവ്സും എന്താ പറയുക, ഫ്രണ്ട്സൊക്കെ അവൻ്റെ എന്താ പറയുക, അനിയൻ്റെ ഫ്രണ്ട്സും ഒരുപാട് പേര് അവനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അനുവായിട്ട് കല്യാണം ആയോ, അല്ലെങ്കിൽ അനുവായിട്ടുള്ള പ്രണയം എന്ത് പറയാത്തേന്നൊക്കെ. ഞാൻ പറഞ്ഞു നീ ഇത് മൈൻഡ് ചെയ്യേണ്ടതുകൊണ്ട് അവർക്കതൊന്നും പറ്റില്ല. അവർ പറയുക ഇല്ല, അനു ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുവാണ്, അനു ഇങ്ങനൊരു ലൈവോ അല്ലെങ്കിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഓക്കെ, അവന് വേണ്ടിയിട്ട്, അവന് വേണ്ടിയിട്ടല്ല എനിക്കും കൂടെ വേണ്ടിയിട്ടാണ്. ദൈവം ചെയ്ത് ഇങ്ങനെ ഇല്ലാത്ത, ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ജീവനോട് ഇരിക്കുന്ന ആൾക്കാർ മരിച്ചു എന്നും പറഞ്ഞിട്ടൊക്കെ ഓരോ പോസ്റ്റിൽ ഇറങ്ങാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കറിയില്ല. ഈ ഇറക്കുന്നവർക്ക് എന്ത് കിട്ടുന്നു, എന്ത് സുഖം കിട്ടുന്നു എനിക്കറിയുന്നില്ല. ദൈവം ചെയ്ത് എനിക്ക് ഞാൻ അവരോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദൈവം ചെയ്ത് ഇങ്ങനെയൊന്നും ഇറക്കരുത്. ഇപ്പം നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു അനിയത്തി അല്ലെങ്കിൽ ഒരു അനിയൻ അവർക്കാണ് അവരുടെ പേരിലാണ് ഇങ്ങനെ ഇറങ്ങണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല. ദൈവം ചെയ്ത് ഇങ്ങനെ ഇറക്കാതിരിക്കുക. കല്യാണമാകുമ്പോൾ നിങ്ങളെ ഞാൻ അറിയിക്കും, ഉറപ്പായിട്ട് അറിയിക്കും. അതുമാത്രമല്ല, ഞാൻ പ്രണയത്തിലാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കും. എനിക്കതിനുള്ള സമയമില്ല. ദൈവം ചെയ്ത് എനിക്ക് പ്രണയിക്കാനുള്ള സമയമില്ല, എനിക്ക് കല്യാണം ആയിട്ടില്ല. ആകുമ്പോൾ ഞാൻ അറിയിക്കും. ദേ ഇതാണ് ഇറക്കിയിരിക്കുന്നത്, നിങ്ങൾ എന്നെ നോക്കൂ. എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുന്നതാണ്, ഇതാണ് ഇറക്കിയിരിക്കുന്നത്, എന്ത് ചെയ്യട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാലും, ആരെന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും ഞാനത് കാര്യമാക്കാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ കാരണം ഒരാളുടെ ലൈഫ് ചീത്തയാവുന്ന എനിക്ക് ഇഷ്ടമില്ല. ഇപ്പം ആ പയ്യൻ്റെ കല്യാണം എന്തായിരുന്നു, ഉറപ്പിച്ച് വെച്ചിരുന്ന കല്യാണം ഇനി മുടങ്ങും, ഞാൻ കാരണം മുടങ്ങുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ അങ്ങനെയുള്ളോട് പറയാൻ വേണ്ടി ഞാൻ വന്നത്. ദൈവം ചെയ്ത് ഈ ഞാൻ പറയുന്നത് എല്ലാവരും ഷെയർ ചെയ്യുക. എനിക്ക് കല്യാണം ആയിട്ടില്ല, ഞാൻ പ്രണയത്തിലോ അല്ല, എനിക്കതിനുള്ള സമയവും ഇല്ല. എൻ്റെ റിക്വസ്റ്റാണ്, പ്ലീസ് ഇങ്ങനെയുള്ളൊന്ന് ദൈവം ചെയ്ത് ഇറക്കാതിരിക്കുക. ഫേസ്ബുക്ക് തുറന്നാലും, ഇൻസ്റ്റ തുറന്നാലും, വാട്സപ്പ് തുറന്നാലും, മൊത്തം ഇത് തന്നെയാണ് എനിക്ക് അയച്ചിരിക്കുന്നത്. എൻ്റെ പേരും വെച്ച് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നത് എനിക്കറിയത്തില്ല. ശരിക്കും സങ്കടമുണ്ട്, ശരിക്കും സങ്കടമുണ്ട്. ഈ പുള്ളി എൻ്റെ ഫ്രണ്ട്, ഇവൻ്റെ പേര് മാത്രം വെച്ചിട്ടല്ല, ഇതിന് മുന്നേ വേറെ ഒരുപാട് പേര്. ഇപ്പം കൂടെ നിന്നൊരാളുടെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞാൽ അയാൾ കാമുകനോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാവോ ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു. എനിക്ക് ഇത്ര സമയം എത്താം, 371 പേരുണ്ടായി. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഞാൻ ഇത് മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ.